ഹലോ ഗായ്സ്, നമുക്കെല്ലാവർക്കും അറിയാം ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡും ഓരോരുത്തരുടെയും മനസ്സിനെ ഇളക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ വി ശിവൻകുട്ടി, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി സാർ, ഇതേപോലെ റീസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച മുന്നേ ഒരു പ്രഖ്യാപനം നടത്തി. നമ്മുടെ കേരളത്തിലെ സ്കൂളിലെ പിള്ളേരെ ബോഡി ഷെയ്മിങ് എന്തുവാണെന്നും അതിനെപ്പറ്റിയുള്ള അവയർനെസ്സുകളും അതെന്ത് ചെയ്യരുത്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സും ഒക്കെ എടുക്കും എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയത്. ബേസിക്കലി വേറെ ഒന്നുമല്ല, സ്കൂളിൽ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി ഒരു എഡ്യൂക്കേഷൻ പോലെ ചെയ്യും എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര ഒരു എല്ലാവർക്കും ഒരു സന്തോഷം, അല്ലെങ്കിൽ എല്ലാവരും ഒരു സത്യം പറഞ്ഞാൽ കേരളം എന്നുള്ള സ്റ്റേറ്റിൻ്റെ പേരിൽ നല്ലൊരു പ്രൗഡ് മൂമെൻറ്റ് ഫീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം വളരെയധികം ചർച്ചപ്പെടേണ്ട ഒരു കാര്യമാണ് ബോഡി ഷേമിങ്. കാരണം ബോഡി ഷേമിങ് പല ആൾക്കാരുടെ മരണത്തിന് വരെ കാരണം ആയിട്ടുണ്ട്. ഇപ്പം അറിയാലോ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, നിങ്ങൾ പെർഫെക്റ്റ് അല്ല, അത് ജസ്റ്റ് ഓരോരുത്തരുടെ പോയിൻ്റ് ഓഫ് വ്യൂ. പക്ഷെ നമ്മൾ അവനവന് വേണ്ടി നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര ബോറായിരിക്കും, ഭയങ്കര ബോറും ഭയങ്കര കോമണുമായിപ്പോൾ കാര്യങ്ങളൊക്കെ. അതിലും ബെറ്റർ എല്ലാവരും അവരവരുടെ രീതിയിൽ. ചില ആൾക്കാർക്ക് വെയിറ്റ് കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് വെയിറ്റ് കുറവായിരിക്കും, ചില ആൾക്കാരിൽ ഡാർക്ക് കോംപ്ലക്ഷൻ ആയിരിക്കും, ചില ആൾക്കാർ ലൈറ്റ് കോംപ്ലക്ഷൻ. ദാറ്റ്സ് നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്, അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഡൈവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു ഡിഫറൻസ് തോന്നുന്നതും ഡിഫറൻസ് മനസ്സിലാവുന്നതൊക്കെ. ആക്ച്വലി അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു മൊമെൻറ്റിൽ. സോ എല്ലാവരും അവരവരുടെ രീതിയിൽ ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ്. പിന്നെ ഇതേപോലെ അറിയാമല്ലോ, സ്കൂളുകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് കണ്ടുവരുന്നത്. നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പലരെ പല രീതിയിലും പല ഇരട്ട പേരുകളും, തടിയ, കാക്ക, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇരട്ട പേരുകളിലും പല ആൾക്കാരെയും സംബോധിപ്പിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ചെറുപ്പത്തിൽ നിന്നിങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന്, കാരണം ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ കിടക്കും, വളർന്ന് വളർന്ന് ആൾക്കാർ വലുതാകുമ്പോഴും അവർക്ക് കോൺഫിഡൻസ് കുറവിനും ഭാവിയിൽ കരിയറിനെ അതിനെ ഇതിനെയൊക്കെ ബാധിക്കുകയും ഏറ്റവും അവസാനം ഒരു മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഭവമാണ് ബോഡി ഷേമിങ്. എന്തുപോലെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ്. കാരണം ബോഡി ഷേമിംഗ് കൊണ്ട് പല മെൻ്റൽ ഡിസോർഡേഴ്സ്, BDD ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സൂസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ഇനിയും കുറയും, എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും, സ്റ്റുഡൻസിനെ മാത്രമല്ല, ജസ്റ്റ് മേ ബി ഇത് കോളേജുകളിലാണേലും. കാരണം ഇപ്പം അറിയാലോ, സ്കൂളിൽ നിന്ന് പാസ്സായ പാസ്ഔട്ടായ കുറേ പിള്ളേർ കോളേജുകളിലുണ്ട്. അവിടെ ആണെന്ന് പറഞ്ഞാലും കുറച്ചൊരു ബോഡി ഷേമിങ്ങിനെ പറ്റി ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഒരു പൊതുവെ ഇപ്പം സ്കൂളിലല്ലാതെ ഇപ്പം ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ജോലിക്ക് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ആർട്ടിക്കിളുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബോഡി ഷേമിങ്ങിനെ പറ്റി എല്ലാവരും അവയറാക്കണം, എല്ലാവരും ഈ സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വേറെ ഇതിൽ ഗൈസ്, ഞാൻ വളരെ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് പറയാനാണ് വന്നിരുന്നത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം എല്ലാം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ കണ്ടൻറ്റുകൾക്കൊന്നും വലിയ വ്യൂസ് ഒന്നും കാണില്ല. സ്റ്റിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്.